ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുണ്ടാസ് കിച്ചൺ. போன வீடியோவில் நான் சொல்லியிருக்கேன், துபாய்க்கு வரும் அடுத்த வாரம் நான் போயிடுவேன், செடிகள்லாம் நாசம் ஆயிரும் சொல்லிட்டு இருந்தேன் உங்கள்கிட்ட. இப்போ துபாய் வந்தாச்சு. இப்போ மக அவள்கிட்ட ஸ்டெயிலில் உனக்க செம்மீன் ரோஸ்ட் எப்படி செய்யறதுன்னு பார்க்கலான்னு சொன்னால் அவள் செஞ்சு கொடுக்க போகிறாளாம் எனக்கு. அப்போ சரி, ஓகே செய்யலாம், எப்படி செய்கிறான்னு பார்க்கலாம். அவங்கள்ட்ட கேரளா ஸ்டைலில் ஸ்கூலு காலேஜெல்லாம் திருச்சூரில் படித்தக்காரனா அவளுக்கு ஜாஸ்தி மலையாளம் தான் வரும், அதனால் மலையாளத்துலேயே சொல்லி தரட்டோம்னு கேட்டா. இன்னைக்கு மத்தியானதுக்கு என்ன செய்ய போகிறேன், என்னது இது? இன்னும் ஞான உனக்க செம்மீன் ரோஸ்ட், அடிப்பொழி ருஜியெல்லாம் உனக்க செம்மீன் ரோஸ்ட் நமக்கு எங்கே செய்யான்னு நோக்கம் வாயோ. என்ன இது, என்னது இது, இதெல்லாம் என்ன? பூண்டு, பூண்டு பின்ன எத்தனை பூண்டு எடுத்து வச்ச? எவ்வளோ பூண்டு எடுத்து வச்சேன்? இதுவரை ஒரு நாலஞ்சு பல் வெளுத்துள்ளி, பின்ன ചെറിയ கஷ்ணம் இஞ்சி, ஒரு நாலஞ்ச் பச்சமுளக், പിന്നെ കുറച്ച് கருவேப்பில, പിന്നെ ஒரு 1/4 கிலோ நல்லாயி கழுகி உணக்கிய கழுகியெடுத்த செம்மீன். உணக்க செம்மீன் இல்ல, செம்மீன். பேனிலோட்ட பேனிலோட்ட கொஞ்ச வெளிச்செண்ண ஊத்திய எவ்வளோ ஸ்பூன் இருக்கும்? மூணு ஸ்பூன் தான், ரெண்டு ஸ்பூன் உண்டாகும். ஃபஸ்ட்டு கொஞ்சம் தேங்காய் எண்ணெய் ஊற்றலாம், அதுக்கப்புறம் பெருஞ்சீரகத்தோட பொடி, சோம்போட பொடி ஆட் பண்ணுறாள். அதுக்கப்புறம் பச்சை மிளகு நல்லா ஆட் பண்ணிவிட்டு நல்லா போட்டு வதக்கணும். சவாள் அரிஞ்சத் சேர்க்கலாம், சரி ஸ்லைஸ் ஆகிட்டு அரிஞ்சிட்டு இது சேர்க்கலாம். இதோட்டு கொறச்ச் உப்ப் சேர்க்கலாம், அது நல்லா வழண்டு வரானாய்ட்டு. ഒന്ന് വഴണ്ട് വരട്ടെ. ഇതോട്ട് വെളുത്തുള്ളി കുറച്ച് ചതച്ച് ചേർക്കാം. പിന്നെ പച്ച മണക്ക് മാറുന്നവരെ ഒന്ന് വഴക്കാം. അമ്മ അമ്മയുടെ സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കാം പറഞ്ഞേ, ഒരു അമ്മ എങ്ങനെ അമ്മയുടെ സ്റ്റൈലിൽ ഉണ്ടാക്കാം ഉണക്ക ചെമ്മി? തൃശ്ശൂർ സ്റ്റൈല് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കാം? അമ്മ അമ്മയുടെ ചെന്നൈ സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കാം? ഇത് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാം. പൊടികൾ ചേർക്കാനായിട്ട് ഇതെല്ലാം കൂടെ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ കാരണം നമ്മളിത് എണ്ണ കുറച്ചെടുത്തുകൊണ്ട് നമുക്ക് എണ്ണയില്ല, അങ്ങനെ കുറച്ച് എണ്ണ ഒരു ടേബിൾ സ്പൂൺ എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്ത് ഇടാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ, സോറി തെറ്റിച്ചിട്ടാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ஸ்டவ் ஆஃப் பண்ணிட்டுமா இல்லாட்டி கறியும். நீ மிளகு பொடி ஆட் பண்ணும்போது அது கரைஞ்சிட்டு ஆஃப் பண்ணிடுறேன் நான். இப்போ 1/2 டேபிள் ஸ்பூன் மல்லிப்பொடி, அது காஷ்மீரி ஸ்பைசி.
എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഈ എണ്ണ കിട്ടുന്ന മൊരിച്ചെടുക്കാം. കഴുകിയച്ച ഉണക്ക ചെമ്മീൻ കൊടുക്കാം. നന്നായി കഴുകണം, കനവിൽ ചെളി ഉണ്ടാവും. നന്നായി ഒന്ന് മണ്ണ് എടുക്കുക, മണ്ണ് എന്നറിയാം, കുറേ മണ്ണ് വേണം. നന്നായി ഇളക്കി കൊടുക്ക. ഈ ചെമ്മീനുള്ള കഴുകി വെച്ച നല്ല കുറച്ച് വെള്ളം കാണും, അതൊക്കെ നന്നായി ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരുന്നവരെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയില്ലെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഡ്രൈ ആകെ വരയ്ക്കും നല്ല ഇതാകും, നല്ല ഉണക്കുന്നു. ഞാനിതൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ ഞാൻ പഠിച്ചത്. ഇത് അമ്മ ഇങ്ങനൊന്നും ഇങ്ങനത്തെ സൈഡിൽ ഉണ്ടാക്കാറില്ല. ഹസ്ബൻഡ് ഒരു മലയാളി ആയതുകൊണ്ടും പിന്നെ തൃശ്ശൂരുകാരനായതുകൊണ്ടും എനിക്കിതൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നു. ഇതൊക്കെ പഠിച്ചു ഞാനങ്ങനെ. അല്ലമ്മ അതിന് ശേഷം റെഡി ഡ്രൈ ആവണം, ഇനി ഡ്രൈ ആവണം, നല്ല ഡ്രൈ ആവണം. നല്ല മസാല ഇതിപ്പോ ചെമ്മീനിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, പക്ഷെ നന്നായി ഡ്രൈ ആയിട്ടില്ല, വറ്റിയിട്ടുണ്ട്. ആ വറ്റുന്ന സമയം കൊണ്ട് നമ്മൾ കുറച്ച് പൊടിച്ച ജീരകം, പെരുംജീരകം ആഡ് ചെയ്യാം. നല്ല സ്മെല്ല്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു ആരോമ കിട്ടും നമുക്ക്. അതായത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്കൊന്ന് നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്, കഴിച്ചു നോക്കി നല്ല സ്വാദുണ്ട്. നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.